ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാൻ തുടങ്ങി ഏറെ ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് വിധി പുറപ്പെടുവിച്ചത് ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലും നാടകീയ സംഭവങ്ങൾക്കൊടുവിലും ദിലീപിന് മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കുകയായിരുന്നു എന്നാൽ ഒരു സാധാരണക്കാരന് വളരെ പെട്ടെന്ന് ലഭിക്കാവുന്ന ഇത്തരം കാര്യങ്ങൾ ദിലീപിന് ഇത്രയും നാൾ അനുവദിച്ചതും ജാമ്യം ലഭിച്ചതുമെല്ലാം മലയാളികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു കോടതിയെ പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു പലരും സോഷ്യൽ മീഡിയ വഴി വാതോരാതെ പ്രസംഗിച്ചത് ഫേക്ക് അക്കൗണ്ട് വഴി എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് എവിടെ നിന്നോ കിട്ടിയത് കൊണ്ട് ഇത്തരക്കാർ അത് കാര്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു ദിലീപ് ജഡ്ജിയെ സ്വാധീനിച്ചു കോടതിയും ദിലീപിനൊപ്പം കോടികൾ വാരിയറിഞ്ഞ ദിലീപ് കോടതി വരെ വാങ്ങിച്ചു വിധി പറയുന്ന ജഡ്ജി ദിലീപിൽ നിന്ന് എത്ര വാങ്ങിയെന്ന് തുടങ്ങി സോഷ്യൽ മീഡിയയുടെ സ്ഥിരം ആക്രമണം തന്നെ എന്നാൽ നേരിട്ട സ്വന്തം അക്കൗണ്ട് വഴി ഇത്തരം വാചകങ്ങൾ പുറത്തേക്ക് എഴുതിവിടാൻ കൈവിരലുകൾ ഒന്നും അടിക്കും കാരണം പറയുന്നത് കോടതിക്ക് എതിരെയാണല്ലോ എന്ത് തന്നെയാലും പലരിലും ഉടലെടുത്ത ഒരു ന്യായമായ സംശയമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ കോടതി നടപടികളെക്കുറിച്ചോ കേസിനെക്കുറിച്ചോ കുറിച്ചോ പരിജ്ഞാനമില്ലാത്തവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം തുടക്കം മുതൽ ദിലീപ് കേസിൽ ക്രൈംബ്രാഞ്ചിനെതിരായ നിലപാടാണ് കോടതി പിന്തുടർന്നത് ഇതൊരു ബെഞ്ചിൽ നിന്ന് മാത്രമല്ല പല ബെഞ്ചുകളിൽ നിന്നും ദിലീപിന് അനുകൂലമായ പരാമർശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും കേസ് പരിഗണിച്ചപ്പോൾ സംഭവിച്ചത് ഇതാണ് തുടരന്വേഷണം നടത്തണമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം കോടതി കൈയ്യോടെ തള്ളി നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം നീട്ടാനാവില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ കേസിന് മാത്രം എന്താണ് പ്രത്യേകതയെന്നും ഒരാളുടെ മൊഴി അന്വേഷിക്കാൻ ഇത്രധികം സമയം എന്തിനാണെന്നും കോടതി ചോദിച്ചു തുടരന്വേഷണം ഇപ്പോൾ തന്നെ രണ്ടു മാസം പിന്നിട്ടെന്നും ഹൈക്കോടതി അസഹ്യതയോടെ ചോദിച്ചു തുടരന്വേഷണത്തിൽ ഏതാനും ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന പൂർത്തിയാക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു ഡിജിറ്റൽ തെളിവുകൾ എത്തിക്കുന്ന മുറയ്ക്ക് പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും പ്രതികളുടെ ശബ്ദ സാമ്പിളുകൾ അടക്കമുള്ളവ ശേഖരിക്കേണ്ടി വരുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ ഹർജി പരിഗണിക്കുമ്പോഴാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം അറിയിച്ചത് അന്വേഷണം അന്തിമ ഘട്ടത്തിലാണെന്ന് വിശദീകരിച്ചു ഇപ്പോൾ തന്നെ രണ്ടു മാസം പിന്നിട്ടെന്നും ഇനി എത്ര സമയം കൂടി വേണമെന്നും ചോദിച്ചപ്പോൾ തുടരന്വേഷണത്തിന് സമയപരിധി വെക്കുന്നതിന് തടസ്സമില്ലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി മാർച്ച് ഒന്നിന് അന്തിമ റിപ്പോർട്ട് നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി പ്രോസിക്യൂഷൻ അറിയിച്ചു ഇതെല്ലാം കോടതിയെ പ്രകോപിപ്പിച്ചു നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം തടയണമെന്ന ഹർജിയിൽ ആക്രമിക്കപ്പെട്ട നടിയെ കഴിഞ്ഞ ദിവസം കക്ഷി ചേർത്തിരുന്നു വിചാരണ നീട്ടിക്കൊണ്ടു പോകാനാണ് പ്രോസിക്യൂഷന്റെ ശ്രമമെന്നും തുടരന്വേഷണം ശരിയായ ദിശയിലല്ലെന്നുമാണ് ദിലീപ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതാണ് കോടതി സമ്മതിച്ചിരിക്കുന്നത് തുടരന്വേഷണത്തിന്റെ പേരിൽ നടക്കുന്നത് പുനരന്വേഷണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയതിന് പിന്നാലെയാണ് തനിക്കെതിരെ ആരോപണങ്ങളും അന്വേഷണവും ഉണ്ടായതെന്ന് ദിലീപ് പറയുന്നു അതേസമയം തുടരന്വേഷണത്തിന് എന്തിനു തടസ്സപ്പെടുത്തുന്നു എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചത് ദിലീപിനെതിരെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കേണ്ടതാണ് എന്ന നിലപാട് കോടതി സ്വീകരിച്ചിരുന്നു പരാതി വൈകിയത് സംബന്ധിച്ച അന്വേഷണവും വേണമെന്നും കോടതി വിലയിരുത്തിയിരുന്നു ഇത്തരമൊരു അനുകൂല നിലപാട് ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഇല്ലാതാക്കിയത് ദിലീപിനോട് വ്യക്തിവിരോധമുള്ള തരത്തിലാണ് ക്രൈംബ്രാഞ്ച് പെരുമാറുന്നതെന്ന ചിന്ത ഹൈക്കോടതിയിൽ സൃഷ്ടിച്ചത് പോലീസ് തന്നെയാണ് കേസ് ഫയലിൽ നിന്ന് ഹൈക്കോടതി മനസ്സിലാക്കിയത് കേസ് ഫയൽ ഹൈക്കോടതി കൃത്യമായി പഠിച്ചിട്ടുണ്ട് ചില വിവരങ്ങൾ കോടതി തന്നെ നേരിട്ട് ശേഖരിച്ചിരുന്നു ഇതിൽ നിന്നെല്ലാം കേസ് കെട്ടിച്ചമച്ചതാണെന്ന തോന്നൽ ഹൈക്കോടതിക്കുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വകവരുത്താനുള്ള ധൈര്യം ദിലീപിനില്ലെന്നും കോടതി മനസ്സിലാക്കി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് കേരളമാണെന്ന് മറക്കരുതെന്നാണ് കോടതി ഓർമ്മിപ്പിക്കുന്നത് അതായത് കോടതി ക്രൈംബ്രാഞ്ചിനെ അവിശ്വസിക്കുന്നുവെന്ന് പറയുന്നതാവും ശരി